നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ക്രിക്കറ്റർ ശ്രീ അനന്തപത്മനാഭൻ. നമസ്കാരം. നമസ്കാരം. പുതിയ ഒരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നു. താങ്കളിപ്പോൾ ക്രിക്കറ്റ് അക്കാദമി തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ തീരുമാനം? ക്രിക്കറ്റ് കോച്ചിങ്ങിൽ വരണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാഷൻ എന്ന് പറഞ്ഞാൽ കളിക്ക് തന്നെയാണ്. എല്ലാവർക്കും ആദ്യം കളിയോടൊപ്പം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കളിക്കാം. നമ്മൾ ഫീൽഡിൽ ആക്റ്റീവായിട്ട് സജീവമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഒരു എക്സ്പയറി ഡേറ്റ്, എന്തെങ്കിലും ഒരു ദിവസം നിർത്തേണ്ടി വരുമെന്നറിയാം. ആൻഡ് അങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പം എൻ്റെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അമ്പയറിംഗ് ആണോ കോച്ചിങ് ആണോ എന്നുള്ള ഒരു ഇതായിരുന്നു. അമ്പയറിങ്ങിലും എനിക്ക് സെയിം ഈ പാഷനുണ്ട്. സോ അങ്ങനെ ആദ്യം ഞാൻ അമ്പയറിംഗ് എക്സാമാണ് ഞാൻ ആദ്യം പാസ് ചെയ്തിരുന്നത്. അതിൻ്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ലെവൽ 2 നമ്മുടെ BCCIയുടെ കോച്ചിങ്ങിൻ്റെ എക്സാമും ഞാൻ പാസ് ചെയ്തിരുന്നു. കോച്ചിങ് എനി ടൈം നമുക്ക് എടുക്കാൻ പറ്റും. അമ്പയറിങ്ങിനെ നമുക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്പയറിങ്ങിലോട്ട് പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അങ്ങനെ ഞാൻ അമ്പയറിങ്ങിലോട്ട് ആദ്യം ചൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കളി നിർത്തുമ്പോൾ തന്നെ എനിക്ക് 35-36 വയസ്സായി. 38 വയസ്സിലാണ് ഞാൻ അമ്പയറിംഗ് എക്സാം പാസ്സാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്പയറിംഗ് പോയിട്ടില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റത്തില്ല. സോ അങ്ങനെ അമ്പയറിങ്ങിൽ ഇപ്പം ഇപ്പോഴും സജീവമായിട്ട് അമ്പയറിംഗ് ചെയ്യുന്നുണ്ട്. BCCI പാനലിലുണ്ട്. പക്ഷെ എന്നാലും പിള്ളേർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എന്നും എനിക്ക് ആ ഒരു ഷെയർ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. പരിശീലനം തിരഞ്ഞെടുത്ത ഒരുപാട് ക്രിക്കറ്റർമാരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വളരെ അറിയപ്പെടുന്ന പരിശീലകർ നമ്മുടെ നാട്ടിൽ നിന്ന് ബിജുവിനെ പോലെയൊക്കെ ഉയർന്ന് വരുന്നുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് ഒരു അക്കാദമി തുടങ്ങാനുള്ള ഒരു തീരുമാനം, അതും ഞങ്ങൾ കേട്ട വാർത്തകളൊക്കെ സ്വന്തം സ്വത്ത് മുഴുവൻ ഇതുവരെ കളിച്ചും ജോലി ചെയ്തും ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് അക്കാദമി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ സാഹസികമായ തരത്തിൽ ഒരു പരിശീലകനാകാനുള്ളൊരു വഴി എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തു? അല്ല, ഇതിലൊരു ചെറിയൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യാസമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഞാനൊരു വസ്തു മെഡ്രാസിലൊരു വസ്തു വിറ്റിട്ട് വേറൊരു വസ്തുവാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് എൻ്റെ പേര് തന്നെയാണ് അതിൽ. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ മെഡ്രാസിൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. സോ അത് വിറ്റിട്ട് ഇപ്പം നാട്ടിൽ വാങ്ങിക്കണം. നാട്ടിലിപ്പം സിറ്റിക്കകത്ത് വാങ്ങിക്കാനുള്ള താല്പര്യമില്ല. എനിക്കൊരു ഫ്ലാറ്റുണ്ട്. സിറ്റിക്കകത്ത് ഒരു പറഞ്ഞ ഒരു 15 സെൻറ്റ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ അക്കാഡമി തുടങ്ങാൻ പറ്റത്തില്ല. സോ അങ്ങനെ വന്നപ്പം പൊരുത്തപ്പെട്ട് വന്നത് തീർച്ചയായിട്ടും കുറച്ച് പുറത്തുള്ള സ്ഥലമാണ്. ആൻഡ് അങ്ങനത്തെ ആ മരങ്ങളും ആ സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം മലയൻകീഴിൻ്റെ അടുത്ത് ചീനിവിള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന്, സിറ്റിക്കകത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞവരെ ഇപ്പോൾ ബിജു ജോർജ് ആയാലും അല്ലെങ്കിൽ വേറെ കോച്ചുകൾ സിറ്റിക്കകത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് നമ്മളെയും കാട്ടിൽ എത്രയോ ഫിറ്റ്നസ് ബെറ്റർ ഓഫ് ആണ് ഞാൻ കരുതുന്നത്. ഗ്രാമപ്രദേശത്തിൽ അവർ നടന്നും പിന്നെ സൈക്കിളും ചവിട്ടിയൊക്കെ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. അവർ ആക്ച്വലി മച്ച് ഫിറ്ററാണ്. അവർക്ക് അത്ലറ്റിക് ആ ബോഡിയാണ്. അവർക്ക് കളി മീൻസ് പല സ്പോർട്ടിലോട്ടും പോകാനുള്ള ഒരു യോഗ്യതയുള്ള ബോഡി സ്ട്രക്ചർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അവർക്ക് ഈ ക്രിക്കറ്റിനോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി, രണ്ടും കൂടെ എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ കാണുന്നത്. BCCIയിൽ നിന്ന് എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഒരു 25 ലാക്സ് എനിക്ക് കിട്ടിയായിരുന്നു. സോ അതിൽ ടാക്സൊക്കെ പോയി കഴിഞ്ഞിട്ട് 17 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാൻ ആ 17 ലക്ഷം രൂപ ഞാൻ തീർച്ചയായിട്ടും ഈ ക്രിക്കറ്റ് അക്കാഡമിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് അല്ല. ഞാൻ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു BCCI 100 മാച്ച് കളിച്ച ആൾക്കാർക്ക് ഇത്ര ഒരു തുക കൊടുക്കുമെന്ന് ഞാൻ കരുതിയിട്ട് അങ്ങനെ ഇരുന്നില്ല. അത് എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഒരു ഈ അക്കാഡമി തുടങ്ങാനായിട്ട് ഈ ഡെവലപ്മെൻ്റ് എല്ലാം ചെയ്യാനായിട്ട് നന്നായിട്ട് ദൈവം നന്നായിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം തീർക്കാനായിട്ട് നന്നായിട്ടാണ് ഞാൻ കരുതി. അത് ആ ഒരു എമൗണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് മീൻസ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡിസിഷനാണ് നമുക്കിപ്പം. എനിക്ക് 17 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. ആൻഡ് അതിന് ഫാമിലിയുടെ സപ്പോർട്ടും വേണം. എൻ്റെ വൈഫിനും മീൻസ് എൻ്റെ ഈ പാഷൻ ഞാൻ ഇത് പറഞ്ഞ് വൈഫിനടുത്ത് ഷെയർ ചെയ്യുന്നു. പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഷെയർ ചെയ്യണം. ആൻഡ് അതിന് ഒരു സെക്കൻഡ് തോട്ട് പോലും ഇല്ലായിരുന്നു. വൈഫ് പറഞ്ഞ് തീർച്ചയായിട്ടും അത് ചെയ്തോളൂ, ഈ പൈസ ഇട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് ദൈവാനുഗ്രഹത്തിൽ എനിക്ക് അമ്പയറിങ്ങിൻ്റെ പൈസ വരുന്നുണ്ട്, ബാങ്കിൽ ജോലിയുണ്ട്, നമുക്കത് കഴിഞ്ഞ് പോകാനുള്ള ഇതിൽ അത് മതി എന്ന് പറഞ്ഞിട്ടാണ് ആ ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നിരുന്നത്. ഇത് വയബിളാവും, ആളുകൾ ഇതിന് പിന്തുണ നൽകും, സമൂഹം ഇതിന് പിന്തുണ നൽകും, വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ട്. ഭയങ്കര സക്സസ് ആവും എന്നുള്ള ഒരു ഹോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം മുമ്പിൽ വരെ നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഡബിൾ മൈൻഡ് ആണ്. അത്ര ഉറപ്പല്ല എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ എടുത്തിരിക്കുന്ന സ്ഥലം സിറ്റിയിൽ നിന്ന് 15 കിലോമീറ്റർ വെളിയിലാണ്. വന്നെത്താൻ പെടുന്ന ഡിസ്റ്റൻസ്, ആൾക്കാർ വരാനുള്ള താല്പര്യം, പിന്നെ ഞാൻ നടത്തുന്നത് സാറ്റർഡേ സൺഡേ മാത്രമാണ്.
ഈ ക്യാമ്പ് അക്കാഡമി ഉള്ളത് സാറ്റർഡേ സൺഡേ പിന്നെ പബ്ലിക് ഹോളിഡേസ് വരുന്ന പിന്നെ സമ്മറിൽ വരുന്ന ഇതാണ്. ആൻഡ് ഇതിൽ ഇതിൻ്റെ എല്ലാത്തിലും ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പഠിത്തം കളഞ്ഞിട്ട് ക്രിക്കറ്റിലോട്ട് വരാൻ അനുവദിക്കാത്ത ഒരാളാണ്. പറഞ്ഞാൽ പഠിത്തം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഇങ്ങനെ പറഞ്ഞാൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ഈ പത്രത്തിൽ വാർത്ത വന്നത് ഇത് വന്നതിന് ശേഷം ആക്ച്വലി ഞാൻ 15 പിള്ളേരിൽ നിർത്താനുള്ള ഒരു ഒരു സ്കോപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു പിച്ച് മാത്രമേ ആസ്ട്രോ ടർഫ് റെഡി ആയിട്ടുള്ളൂ. അതിൻ്റെ രണ്ടെണ്ണം ഉടനെ റെഡിയാകും. എന്ന് പറഞ്ഞാൽ ടർഫ് വിക്കറ്റിനുള്ള ഒരു സംവിധാനം ചെയ്ത് വരുന്നുണ്ട്. അത് ഉടനെ റെഡിയാകും. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ 15 പിള്ളേരെ വരുള്ളൂ. തീർച്ചയായിട്ടും 15 പിള്ളേർക്ക് ഇത്രയും മതി എന്നുള്ള കണ്ടീഷനിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇത് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റെസ്പോൺസ് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. എത്ര പേരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ ഒരു 35 പേരോളം, 35-40 പേരൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ കോള് കൂടിക്കൊണ്ട് ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീൻസ് പ്ലസൻ്റ്ലി സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പിള്ളേർക്ക്. അതും ഞാൻ വിളിക്കുന്നവരെടുത്ത് പറയുന്ന പറഞ്ഞാൽ പഠിത്തം കളഞ്ഞിട്ട് വരണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പം ഞാൻ വിചാരിക്കുന്ന അപ്പം തന്നെ അത് അവർ വരത്തില്ല എന്നുള്ളത് നോക്കുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റാണ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അയ്യോ നമുക്ക് സാറേ നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണ് വേണ്ടത്, നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പഠിത്തം കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഫുൾ ടൈം കളിയിൽ വരുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരാൾ പഠിത്തവും വേണമെന്നുള്ള ഇതിൽ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കും താല്പര്യമുണ്ട്, നമ്മുടെ പിള്ളേരെ നമുക്ക് വിടാനാണ്. സാറ്റർഡേ സൺഡേ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പിള്ളേർ 2 മണിക്കൂറിൽ കളിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിറ്റിക്കകത്തുള്ള ആൾക്കാരും അതിൽ വരുന്നുണ്ട്. അവർ ഈ ഫ്ലാറ്റിൽ കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് ടി വിക്കകത്ത് ഇരിക്കുന്ന സമയം, മീൻസ് ഫുൾ ടൈം വേറെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത സമയമാണ് ഞാൻ ഈ സ്പോർട്സിലോട്ട് കൊണ്ടുവരുന്നത്. അത് ക്രിക്കറ്റായാലും ഫുട്ബോളായാലും ബാസ്കറ്റ്ബോളായാലും വോളിബോളായാലും ഏത് സ്പോർട്സ് സ്വിമ്മിംഗ് ആയാലും ഏതിലായാലും അത് നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഞാൻ ക്രിക്കറ്ററാണ്, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിൽ കൂടെ ബോഡിക്ക് നമുക്ക് ഒരു വ്യായാമം എല്ലാവർക്കും ആവശ്യമാണ്. സോ അങ്ങനത്തെ ഒരു ഒരു ആംഗിളിൽ ഞാൻ പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് കുറച്ചു കാലം മുമ്പ് വരെ തീർച്ചയായിട്ടും നവാബുമാരുടെയും പ്രഭുകുമാരന്മാരുടെയും ഒക്കെ ഒരു വിനോദമായിട്ടാണ് നിന്നിരുന്നത്. വളരെ അടുത്ത കാലത്ത് മീഡിയ അതിന് കൊടുത്ത ഒരു വലിയ പ്രാധാന്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം നഗരത്തിലെ കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യമുള്ളതായി മാറിയിട്ടുണ്ട്. അവരിലും അല്ല, ഗ്രാമത്തിലെ കുട്ടികളിൽ തന്നെയാണ് ക്രിക്കറ്റ് ശരിക്കും എത്തേണ്ടത്. അങ്ങനെ എത്തുകയാണെങ്കിൽ കേരളത്തിൽ വലിയ ക്രിക്കറ്റ് ഭാവി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അനന്തപത്മനാഭന് ഉള്ളതുപോലെ തോന്നി. അതങ്ങനെ തന്നെയാണോ? പരീക്ഷണമാണ്, എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. സക്സസ് ആവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പറഞ്ഞാൽ ഇത് ഒരു അവർക്ക് എങ്ങനെയാണ് സെലക്ഷൻ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ, സെലക്ഷൻ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓപ്പൺ ട്രയൽസാണ്, 250 പേര് വരെയാണ്. നമ്മൾ നോർമലി നമ്മൾ നോക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഒരു അണ്ടർ 14 സെലക്ഷന് പോയി കഴിഞ്ഞാൽ അന്ന് രാവിലെ അങ്ങ് ആൾക്കാർ അമ്മമാർ അച്ഛന്മാർ അച്ഛനും എല്ലാവരും കൂടെ വന്ന് പേരൻസ് എല്ലാവരും കൂടെ വന്ന് ഒരു 250-300 ഒരു ആൾക്കാർ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. പിള്ളേർക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് ബാറ്റിങ്, എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് എന്താണ് സെലക്ടേഴ്സ് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്ത് ചെയ്താലാണ് അവർക്ക് സെലക്ഷൻ കിട്ടുക, അതിൻ്റെ ഒരു കുറവ് പോരായ്മ ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴും. ഞാൻ അതുകൊണ്ടാണ് 8 വയസ്സോട്ട് 14-15 വയസ്സ് വരെ പിള്ളേരെ മാത്രമേ ഞാൻ ഇതിൽ എടുക്കാനുള്ളൂ. അത് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് ഗ്രേഡിലോട്ട് പോവുകയാണ്. പിന്നെ KCA അക്കാഡമിയിലോട്ടും അതേപോലെ മുകളിലേക്കുള്ള ബാക്കിയുള്ള BCCA അക്കാഡമിയിലേക്കും അവർ മുകളിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് അതിൽ പോകാൻ പറ്റും. KCAക്കൊക്കെ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളിലും തന്നെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ അക്കാദമികൾ എന്ന് വിളിക്കാറും ഉണ്ട്. അതല്ലാതെയും മറ്റു പലതരത്തിലുള്ള അക്കാദമികളും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ റീജിയനിലൊക്കെ തന്നെ ഉണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിശീലന സംവിധാനമോ പരിശീലന ശൈലിയോ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഒന്ന്, ഇപ്പോൾ 25 കൊല്ലം കളിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ടെക്നിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ തോൽവി എന്നുള്ള എനിക്ക് ലാവിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരു നമ്മൾ അത് എങ്ങനെ ഓർ നമ്മൾ വീഴാം എത്ര, ഇപ്പോൾ ഒരു കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ 100 പ്രാവശ്യം വീഴും, പക്ഷേ അത് തിരിച്ച് എഴിക്കും. എഴിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, വീഴുന്നതല്ല. വീഴുന്ന എല്ലാവരും വീഴും എന്ന് പറഞ്ഞാൽ നമുക്കൊരു തോൽവി ഉണ്ടാവും. അത് എങ്ങനെ അത് എടുക്കുക, ആ തോൽവി എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു മീൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ്. മീൻസ് അത് നമ്മൾ എക്സ്പീരിയൻസ്, എനിക്ക് പല പ്രാവശ്യം മാച്ചിന് പോകുന്ന സമയത്ത് നമുക്ക് പേടി വരും, ടെൻഷൻ വരും. അപ്പോൾ നമ്മൾ പറയുന്നത് ടെൻഷൻ ആവില്ല പേടിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പേടി പോവില്ല, അത് വരും. ആ ഫിയർ പേടി വരുന്നത് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു സാധനമാണെന്ന് നമ്മൾ നോക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ മാച്ചിന് പോകുന്ന സമയത്ത് പ്രിപ്പറേഷൻ പാർട്ടിൽ തീർച്ചയായിട്ടും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ബാക്കിയുള്ള കോച്ചുമാർ മോശമായിട്ടോ അങ്ങനത്തതല്ല, ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റീസ് എങ്ങനെയാണ്, കേരളത്തിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് പോകുന്നത്, കേരളത്തിലുള്ള മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിനോട്ട് വരാനായിട്ട് അവരെങ്ങനെയാണ് പിള്ളേരെ വിടുന്നത്. എനിക്ക് പറഞ്ഞാൽ എനിക്ക് 2 പിള്ളേരുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്, അത് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്.
സാധാരണ ആളുകൾക്ക് ഒരുപക്ഷെ ക്രിക്കറ്റിൻ്റെ അന്തർലോകത്തെക്കുറിച്ച് അധികമൊന്നും അറിവുണ്ടാവില്ല. ക്രിക്കറ്റിൻ്റെ ആ ബഹിർലോകത്തെക്കുറിച്ച് വളരെ കൂടുതൽ കണ്ട് അറിവുകളുണ്ടാവും, അതിനെക്കുറിച്ച് നിറപ്പകിട്ടുള്ള ഒരു ചിത്രം മനസ്സിലുണ്ടാവും. നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കുക ഒരുപക്ഷെ 1983 എന്ന് പറയുന്ന ആ സിനിമയിൽ പറയുന്നത് പോലെ പാവങ്ങൾക്കോ ഇടത്തരക്കാർക്കോ വലിയ സമ്പൽ സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്കോ കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ക്രിക്കറ്റ് അക്കാദമിയോ ക്രിക്കറ്റ് പരിശീലന താവളങ്ങളോ ഒക്കെ. അവിടെ ഒരു പാവപ്പെട്ടവൻ ചെന്നുപെട്ടാൽ, ഒരു ഗ്രാമീണൻ ചെന്നുപെട്ടാൽ, ഒരു സ്വാധീനമില്ലാത്തവൻ ചെന്നുപെട്ടാൽ ആകെ കുഴങ്ങിപ്പോകും. ഒരു പക്ഷേ അതിൽ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ ദയ കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെടുന്നത് ആയിട്ട് കാണുന്നത്. അതില്ലെങ്കിൽ, നല്ലവനില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരുളടഞ്ഞു പോകും അവരുടെ ജീവിതം എന്നൊക്കെയുണ്ട്. ക്രിക്കറ്റ് അക്കാദമികളൊക്കെ അങ്ങനെയുള്ള സാധാരണക്കാർക്ക് എത്തിപ്പെട്ടാൻ പറ്റാത്ത സ്ഥലമാണോ? ആണെങ്കിൽ അനന്തപത്മനാഭൻ്റെ അക്കാദമിയിൽ എന്തായിരിക്കും അത് സംഭവിക്കാതിരിക്കാനുള്ള ബദൽ ഏർപ്പാട്? ഇതിൽ നമ്മൾ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ വളരെ ക്ലിയറായിട്ടുണ്ട്, ക്ലിയർ ആക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും എല്ലാവർക്കും സഹായിക്കണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ അക്കാഡമിയിൽ പറയണം, നമുക്കിപ്പോൾ ഒരു ഫീസ് കൊടുത്തേ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ അസിസ്റ്റൻറ്റ് കോച്ചായാലും ഇപ്പോൾ ബോൾ വാങ്ങിക്കുകയാണെങ്കിലും ബാറ്റ് വാങ്ങിക്കുകയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ മീറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു തുക, ഒരു ഫീസ് ഈ പിള്ളേരിൽ നിന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പം ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സ്ട്രോർഡിനറി ആയിട്ട് ഇപ്പം പിള്ളേർ ഇപ്പം സാമ്പത്തിക നിലവാരത്തിൻ്റെ താഴെ വരുന്ന കുട്ടികൾ അങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ഗുണം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കെ സിയുടെ ഒരു ഏറ്റവും വലിയൊരു ഒരു നല്ലൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേരെ ഒന്ന് ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങാണ് കെ സിയുടെ അക്കാഡമിയിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിങ്ങും അതേപോലെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവിടെ എത്തിക്കാൻ പറ്റും. അനന്തപത്മനാഭൻ്റെ തന്നെ കരിയറിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഒരു കാലത്ത് കേരളത്തിൻ്റെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ആൾ രൂപത്തിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അത് അനന്തപത്മനാഭനായിരുന്നു. അനന്തപത്മനാഭന് ദേശീയ ടീമിൽ ഇടം കിട്ടിയില്ല എന്ന് നമുക്കറിയാം. അത് അതേ ശൈലിയിൽ തന്നെ ഉള്ള അനിൽ കുംബ്ലെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. മറ്റൊന്ന്, അത് കേരളത്തിൻ്റെ തലയിലെഴുത്താണ്. കേരളത്തിന് സിറ്റികളുണ്ടെങ്കിലും സിറ്റി എക്സ്പോഷറൊന്നുമില്ല, അതിൽ മെട്രോ എക്സ്പോഷറൊന്നുമില്ല. പിന്നെ ലോബിയിങ്ങിലൊക്കെ മലയാളികൾ ക്രിക്കറ്റിൻ്റെ ലോകത്ത് വളരെ പോരാ, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. കേരളത്തിന് അങ്ങനൊരു തലയിലെഴുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി തൻ്റെ അക്കാദമിയിലെത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള, ചീത്തർത്ഥത്തിലല്ല, അവർക്ക് വേണ്ടിയുള്ള എക്സ്പോഷർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മുൻകൈ എടുക്കാൻ അനന്തപത്മനാഭൻ്റെ അക്കാദമിക്ക് കഴിയുമോ? വലിയൊരു ഉദാഹരണം എടുക്കുന്ന ടെൻഡുൽക്കറിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതെ, ടെൻഡുൽക്കർ 15 വയസ്സിൽ ബോംബെ അല്ലാണ്ട് വേറെ ഏത് സ്ഥലത്തിലായിരുന്നാലും ഇന്ത്യൻ ടീമിൽ കളിക്കില്ല, ഉറപ്പാണ് പറഞ്ഞാൽ. അന്ന് അപ്പോൾ മെട്രോ എക്സ്പോഷർ എന്ന് പറയുന്നൊരു ഒരു വലിയൊരു കാര്യമുണ്ട്. ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ബോംബെയിൽ വെങ്സർക്കറാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. പറഞ്ഞാൽ ടെൻഡുൽക്കർ കളിക്കുന്ന ഗവാസ്കറിൻ്റെ മുന്നിലും വെങ്സർക്കറിൻ്റെ അവർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യമില്ല അവിടെ. അപ്പോൾ ഞാൻ അണ്ടർ 19 ക്യാമ്പിൽ ടെൻഡുൽക്കറിൻ്റെ ഒപ്പം, മീൻസ് നമ്മൾ ഒരു ക്യാമ്പിലായിരുന്നു. പാകിസ്ഥാൻ്റെ അണ്ടർ 19 ടൂറിനുള്ള ക്യാമ്പ് നടക്കുമായിരുന്നു. ആ സമയത്ത് വന്നിട്ട് ആക്ച്വലി ഇന്ത്യൻ ടീമിൻ്റെ ഒരു നെറ്റ്സ്, അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അന്ന് ആക്ച്വലി നമ്മൾ ബോളേഴ്സിനെ പോലും നമ്മൾ ഇന്ത്യൻ ക്യാമ്പിൽ ഈ പ്രാക്ടീസിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ബാറ്റ്സ്മാർക്ക് മാത്രമേ നമ്മൾ ബോളിങ്ങിന് അനുവദിക്കാറുള്ളൂ. അതും ആരെങ്കിലും വന്ന് പറയണ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബോളിംഗ് കിട്ടും, ബോളിങ്ങിന് മാത്രമേ ഉള്ളൂ അത് വെളിയിൽ നിന്നുള്ള ഈ ലോക്കൽ ബോയ്സിന് ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. ബോളിംഗ് ആണെങ്കിൽ ആദ്യത്തെ ബാറ്റ്സ്മാർക്കൊന്നും നമുക്ക് ബോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരെല്ലാം ബോൾ ചെയ്ത് കപിൽ ദേവും മനോജ് പ്രഭാകർ അവരെല്ലാം ടയർഡായി വരുമ്പം അവസാനം ബാക്കിയുള്ള ബോളേഴ്സ്, നമ്മളെ ഈ പ്രാക്ടീസിന് വിളിക്കുന്ന ബോളേഴ്സ്, ഞാനും അങ്ങനെ പോയി ബോൾ ചെയ്തിട്ടുണ്ട്. ടെൻഡുൽക്കർ 15 വയസ്സിൽ ഇന്ത്യൻ ക്യാമ്പിൽ വെങ്സർക്കർ വിളിച്ചുകൊണ്ടുപോയി ബാറ്റ് കപിൽ ദേവിനെ കൊണ്ട് ന്യൂ ബോളിൽ കൊണ്ട് റീച്ച് ബാറ്റ് ചെയ്യിച്ചു. അത് ബോംബെ അല്ലെങ്കിൽ സ്വപ്നം കാണണ്ട, പറ്റത്തില്ല. കാരണം അത് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാർ ആ സ്ഥലത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള എക്സ്പോഷർ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അനന്തപത്മനാഭൻ ഇപ്പോൾ പറയുന്നത്. അതെ, അത് എത്തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും? അതിനുള്ള ഈ അക്കാദമിയൊക്കെ ആ വെല്ലുവിളി എങ്ങനെ ഏറ്റെടുക്കും? ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരാൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലെയറാണ്, കിടിലം പ്ലെയറാണ്,
വളരെ നല്ല ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ലെവലിൽ മേ ബി അക്സെപ്റ്റൻസ് കിട്ടും. അതിനാണ് ഞാൻ പറഞ്ഞാൽ വരുന്ന വ്യത്യാസം. ഇപ്പം വെങ്സർക്കർ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ആ പോക്ക് വന്നിട്ട് ടെണ്ടുൽക്കറിൻ്റെ പോക്ക് ഇന്ത്യൻ ടീമിലാണ്. ഇപ്പം നമ്മുടെ വരുന്ന കുട്ടികൾ കേരള ലെവലിൽ വരെ വരുന്നുള്ളൂ. നമ്മുടെ എൻ്റെ ശബ്ദം കേരളത്തിൻ്റെ അകത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. നമ്മുടെ ക്യാമ്പിൽ നിന്ന് വരുന്ന പിള്ളേരെടുത്ത്, നന്നായിട്ട് കളിക്കുന്ന പിള്ളേരെടുത്ത് നമ്മൾ പറയും, മീൻസ് ഈ പയ്യനെ നോക്കുമെന്ന്, ശ്രദ്ധിക്കുമെന്ന്, അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഉപരി ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വരെ നമ്മുടെ ഡെസ്റ്റിനി, അതിൽ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ കളിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചിരിക്കുക. അതിന് ഉദാഹരണമാണ് ധോണി. പറഞ്ഞാൽ റാഞ്ചി എന്ന് പറഞ്ഞാൽ ഒരാളും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ക്യാപ്റ്റൻ, അത് പറഞ്ഞാൽ പ്ലെയർ ആവുന്ന തന്നെ നമുക്ക് മറക്കാം, പക്ഷേ ക്യാപ്റ്റൻ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. അതും ലോകം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റനായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്യാപ്റ്റൻ കൂളായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ടാലൻ്റ് ഉണ്ട്. നമ്മുടെ ഡെസ്റ്റിനി പറഞ്ഞാൽ ഞാൻ അതാണ് ഞാൻ പറയുന്നത്, ഈ ക്രിക്കറ്റ് ഒരു ലക്കും കൂടെ, അതിനുള്ള ദൈവാനുഗ്രഹം വേണം തീർച്ചയായിട്ടും നമ്മുടെ. അതും കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, പറയാനൊന്നും ആളൊന്നും വേണ്ട, വെങ്സർക്കറും വേണ്ട, ആരും വേണ്ട, ഒന്നും വേണ്ട. ദേശീയ തലത്തിൽ ക്രിക്കറ്റിലെ വിധി നിയന്ത്രിക്കുന്ന ആളുകൾ, വ്യക്തിത്വങ്ങൾ, അവരുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കാനും നമ്മുടെ കുട്ടികളും ദേശീയ നിലവാരത്തിൽ കളിക്കുന്നവരും തമ്മിലുള്ള കളികൾ സംഘടിപ്പിക്കാനും ഒക്കെ നമ്മുടെ ഇതുപോലുള്ള പ്രാദേശിക അക്കാദമികൾക്ക് മുൻകൈയെടുക്കാൻ കഴിയും. പറ്റും തീർച്ചയായിട്ടും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വന്നിട്ട് ഡെവലപ്മെൻറ്റ് വൈസിൽ ആദ്യത്തെ മൂന്നോ നാലോ സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റാണ്. പറഞ്ഞാൽ ഗ്രൗണ്ട് വരുന്നതിലും ടർഫ് വിക്കറ്റ് ഇടുന്നതിലും ഈ ഇങ്ങനെ ഈ സ്പെൻഡ് ചെയ്യണം, ബി സി സി തരുന്ന പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ത്രീയിൽ തീർച്ചയായിട്ടും നമ്പർ വൺ ആണോന്ന് വരെ എനിക്ക് സംശയമില്ലാണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും പിള്ളേർക്കാണ്. പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അണ്ടർ 14 പിള്ളേർ, 16 പിള്ളേർ, 19 പിള്ളേർ എല്ലാവരും കിറ്റ്, സ്പൈക്സ്, ഷൂസ്, ഡ്രസ്സ് എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ രഞ്ജി ട്രോഫി കളിക്കുന്ന സമയത്ത് എനിക്ക് കിറ്റില്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അവർ പറഞ്ഞാൽ ഒരു തൊപ്പി തരാൻ പോലും അന്ന് കെസിഐക്കുള്ള മീൻസ് അത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല. എനിക്ക് 2002 ആദ്യത്തെ ഡ്രസ്സും ക്യാപ്പും കിട്ടുന്നത്. പറഞ്ഞാൽ എൻ്റെ റിട്ടയർമെൻറ്റ് 2004. പറഞ്ഞാൽ 15 കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിന് വേണ്ടി കളിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് കേരളത്തിൻ്റെ ഒരു തൊപ്പി കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ക്രിക്കറ്റർ എന്ന ജീവിതം തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും ഒരു ചൂതുകളിയാണോ? നമുക്ക് ടിനു യോഹന്നാൻ വന്നു. ടിനു യോഹന്നാൻ എത്രമാത്രം ദേശീയ തലത്തിൽ വളർന്നു, വളരാൻ അവസരം കിട്ടിയെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് ശ്രീശാന്ത് വന്നു. ശ്രീശാന്തിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ശ്രീശാന്ത് ഇനിയും തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സഞ്ജു സാംസൺ വന്നു. സഞ്ജു സാംസണും എത്രമാത്രം അവസരം കിട്ടി എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്രിക്കറ്ററായി പൂർണ്ണമായി അതിലേക്ക് സമർപ്പിക്കുക എന്നത് ഒരു ചൂതാട്ടം പോലെയാണോ? എന്ത് തോന്നുന്നു കേരളത്തിൽ? ഞാൻ എൻ്റെ അക്കാഡമിയിൽ ഞാൻ പറയുന്നത് സാറ്റർഡേ സൺഡേ വെക്കാനുള്ള മെയിൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പഠിത്തം കളഞ്ഞിട്ട് വരരുതെന്ന്. അതെ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാരണം അതിന് നമുക്ക് ലക്ക് ഫാക്ടർ ഭയങ്കര. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ നല്ലൊരു മിടുക്കനായിട്ടുള്ള പഠിക്കുന്ന ഒരു പയ്യൻ ഫുള്ളി പ്രിപ്പയർഡാണ്, എല്ലാം കറക്റ്റായിട്ട് പോർഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. 100 കുറച്ച് മോശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ 95 അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ 90, അതിൻ്റെ താഴെ വരില്ല. നല്ല മിടുക്കനായിട്ടുള്ളൊരു പയ്യൻ. പക്ഷേ ക്രിക്കറ്റിൽ ഒരിക്കലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ടെൻഡുൽക്കർ ഇപ്പോൾ 200 അടിക്കും, മുട്ടയിൽ ഔട്ടാവും. ആ മുട്ടയിൽ അടിക്കുന്ന മാച്ച് സെലക്ഷൻ മാച്ചാണെങ്കിൽ സെലക്ഷൻ ഇല്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് ഒരു കൊല്ലം, അതെ, ആ ഒരു ലക്ക് ഫാക്ടർ തീർച്ചയായിട്ടും നിങ്ങൾ പറയണ ഈ ചൂതാട്ടം, ആ ലക്ക് ഫാക്ടർ എല്ലാ ടീം സ്പോർട്ടിലും ഉണ്ട്. അപ്പോൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത്. ഇതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിം ഒരു ഓപ്ഷനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ സംഗീതം പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർ ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, മീൻസ് ആസ് പേരൻസ്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് ആ എന്നിട്ട് ഒരു 15, 16, 17 ആവുന്ന സമയത്ത് അവരുടെ ക്രിക്കറ്റിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് നോക്കി കഴിഞ്ഞിട്ട് അവരിപ്പോൾ ക്രിക്കറ്റിൽ മെച്ചപ്പെടും എന്നുണ്ടെങ്കിൽ, പഠിത്തവും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷനാണ്. ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റിനോട്ട് പോകണമെങ്കിൽ ക്രിക്കറ്റിനോട്ട് പോവാം. ദേശീയ ക്രിക്കറ്റ് തലങ്ങളിൽ ചിലരെങ്കിലും മലയാളികൾ എത്തിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ടി സി മാത്യുവിൻ്റെ ഒരു പൊസിഷൻ പല ലെവലിലും നിന്നിരുന്നെങ്കിലും അദ്ദേഹം ദേശീയ ക്രിക്കറ്റ് മേഖലയിൽ ഒരു നിർണായക സ്ഥാനത്ത് എപ്പോഴും ഉണ്ട്. ആ തരത്തിൽ BCCIയിലൊക്കെ നമ്മുടെ ആളുകൾ എത്തിപ്പെട്ടത് കേരളത്തിനുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ടോ?
നമ്മുടെ ഇപ്പോൾ ഒരു ഒരു സെലക്ടർ ജൂനിയർ സെലക്ടറായിരുന്നു ജയറാം. അപ്പോൾ ജയറാം ഞാനും ഒരു കൊല്ലം ജൂനിയർ നാഷണൽ സെലക്ടറായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ പ്ലെയേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സഞ്ജു സാംസൺ ഇന്ത്യൻ വേൾഡ് കപ്പ് ടീമിൽ വരുന്ന സമയത്ത് ജയറാം നാഷണൽ സെലക്ടറാണ്. കാരണം സഞ്ജു സാംസൺ മോശമായിട്ട് ജയറാം എടുത്തിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അണ്ടർ 19 കളിക്കുന്ന സമയത്ത് എനിക്ക് ആ ഫൈനൽസിൽ ഒരു ഇന്നിങ്സിൽ 9 വിക്കറ്റ് കിട്ടി, പക്ഷെ എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയില്ല. അത് ഒരിക്കലും ഇപ്പോൾ ഉണ്ടാവില്ല. ക്രിക്കറ്റ് അക്കാദമി തുടങ്ങുന്ന അനന്തപത്മനാഭൻ്റെ സാധിക്കാനുള്ള ഒരു സ്വപ്നം എന്താണ്? എന്താണ് ക്രിക്കറ്റ് അക്കാദമിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം? എൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ, അതിൽ അവിടെ ഒരു ഇൻഡോർ എന്ന് പറഞ്ഞാൽ മുകളിൽ റൂഫും എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാവുന്ന അടുത്ത മാസം മഴ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയവും അങ്ങനത്തെ ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ സ്കൂൾ തുടങ്ങുന്ന സമയം മഴക്കാലത്തും കൂടെയാണ്. അപ്പം മെയിനായിട്ട് മുടങ്ങാണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡോർ പണിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അതിന് എക്സ്പെൻസാണ് മെയിൻ. അപ്പോൾ ഞാനൊരു അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഒരു 8.5 ലക്ഷം രൂപ അതിനോട്ടുള്ള ആവും. അതിന് എന്ത് ചെയ്താലും എൻ്റെ ബാങ്കിലുള്ള ജോലിയോ ലോൺ എടുത്താലൊന്നും എത്തില്ല. സോ അടുത്ത എൻ്റെ ഒരു ഡ്രീം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോൺസർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇതിൽ റിട്ടേൺസ്. ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഇവൻ ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് ഫീസ് വെച്ചിരിക്കുന്നത്. സോ അതിൽ നിന്നുള്ള റിട്ടേൺസ് എത്രയാണെന്നുള്ള അറിയില്ല. പക്ഷേ ലോങ് ടേമിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മളൊരു പ്ലെയർ വന്ന് ലോങ് ടേം ആയിട്ട് നമ്മളൊരു 5 കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ഈ പിള്ളേർ വരുന്ന പിള്ളേരെന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവരാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പിള്ളേരെന്ന് കളിച്ച് വരുന്നതിലാണ് ഉള്ളത്. സോ തീർച്ചയായിട്ടും മീൻസ് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ 100% എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഇൻഡോർ വരും. ഈ അക്കാദമി കണ്ടെത്തുന്ന ഒരു പ്രതിഭ ദേശീയ ടീമിൽ, അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് കാലത്തിനുള്ളിൽ സാധിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്? ഞാൻ കോച്ച് ചെയ്തുകൊണ്ട് മാത്രം ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കർ കോച്ച് ചെയ്ത് അച്ചരക്കറാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാക്കിയെന്നുള്ള പല ആൾക്കാരും നമ്മൾ, അല്ലെങ്കിൽ ആസാദാണ് നമ്മുടെ കപിൽ ദേവനുണ്ടാക്കിയ, അങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കൊച്ചിലുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഒരു സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് അങ്ങ് നിർത്തിപ്പോയത്? മീൻസ് അങ്ങേരാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ അയാളെ ഒരിക്കലും താഴ്ത്തി ഒരു കോച്ചിൻ്റെ ഇത് റോള് താഴ്ത്തി പറയല്ല, മീൻസ് ഫുൾ റെസ്പെക്റ്റ് ആണ്. പറഞ്ഞാൽ അങ്ങേര് ഉള്ളതുകൊണ്ട് തന്നെ മീൻസ് അങ്ങേര് വഴി കാട്ടിയാണ്. മീൻസ് സച്ചിൻ ടെണ്ടുൽക്കർ ഓരോരു ഗ്രൗണ്ടിലും വണ്ടിയിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരൻ ഒരു ജസ്റ്റ് ഒരു സോഴ്സ് മാത്രമാണ്, കളിച്ചത് ആ പ്ലെയറാണ്. അപ്പോൾ എൻ്റെ അക്കാഡമിയിൽ വരുന്ന പ്ലെയറിന് തീർച്ചയായിട്ടും ഞാനൊരു പറഞ്ഞാൽ ഒരു വഴികാട്ടി മാത്രമായിരിക്കും. ഞാൻ കാരണമായിരിക്കില്ല, അയാളുടെ എഫേർട്ട് കൊണ്ട് മാത്രമായിരിക്കും ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സോ അങ്ങനെ വരികയാണെങ്കിൽ ആ ഫുൾ ക്രെഡിറ്റ് ആ വ്യക്തിക്ക് തന്നെയാണ് പോകേണ്ടത്. വളരെയധികം സന്തോഷം. താങ്ക് യു.